and welcome back to Frillies. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിനെ കുറിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യേണ്ട രീതികൾ, അതായത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പൊസിഷൻസ് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിൽ രണ്ടു തരത്തിലുള്ള രീതിയാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സ്ക്വാട്ടിംഗ് പൊസിഷൻ. സ്ക്വാട്ടിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മലയാളികൾക്ക് ഒന്നും പെട്ടെന്ന് അറിയുന്നുണ്ടാവില്ല. ബിക്കോസ് സ്ക്വാട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റ് യൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കും ഒട്ടുമിക്ക നമ്മൾ മലയാളികളും. ഈ ഇന്ത്യൻ ക്ലോസറ്റില് ഇരിക്കുന്നത് പോലെ ഇരിക്കാം, സ്ക്വാട്ട്, അതിനാണ് സ്ക്വാട്ടിംഗ് പൊസിഷൻ എന്ന് പറയാ. ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നിട്ട് ഇൻസേർട്ട് ചെയ്യുക, വജനം, നമ്മുടെ വജനുള്ളിലേക്ക് മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുക, അതിനാണ് ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് സ്ക്വാട്ടിംഗ് പൊസിഷൻ ആണ്. പിന്നെ രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാല് നേരെ തന്നെ വെക്കുക, എന്നുവെച്ചാൽ ഒരു കാല് നമ്മൾ ഒരു അത്യാവശ്യം ഉയരമുള്ള ഒരു സർഫസിലേക്ക് കയറ്റി വെക്കാം, കുറച്ച് ഉയരത്തിലേക്ക് സർഫസിലേക്ക് കയറ്റി വെക്കാം. അതിന്റെ ഇമേജ് ഞാൻ ഇവിടെ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. ആ ഇമേജിൽ കാണുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ കാല് ഒരു സൈഡിലേക്ക് ഉയർത്തി വെക്കാം, ഒരു കാല് ഒരു സൈഡിലേക്ക് മുകളിലേക്ക് കയറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഓരോരുത്തർക്കും ഈ രണ്ട് പറഞ്ഞ പൊസിഷൻസിലെ ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ ആയിരിക്കും ഈസി ആയിട്ട് വരാം. അത് ഓരോരുത്തരുടെ കംഫർട്ട് സോൺ അനുസരിച്ചിരിക്കും. ഈ പറഞ്ഞ രണ്ട് പൊസിഷൻസിലെ ഏത് പൊസിഷൻ ആണ് നിങ്ങൾക്ക് ചൂസ് ആവാന്നുള്ളത്, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാന്നുള്ളത്, നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് കംഫർട്ടബിൾ ആയിട്ട് തോന്നാന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. അല്ലാതെ എനിക്കിപ്പോ വന്നിരുന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഇതായിരിക്കും. ഇപ്പോ എന്താ പറയാ, ഒരു വണ്ണുള്ള ഒരാൾക്ക് സ്ക്വാട്ടിംഗ് പൊസിഷൻ പറ്റില്ല, നിങ്ങൾ ഒരു സർഫസിലേക്ക് നിങ്ങൾ ഒരു കാല് കയറ്റി വെച്ചിട്ട് വേണം ഉപയോഗിക്കാം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോ വണ്ണുള്ള ഒരുപാട് പേര് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോ അവരവരുടെ ഫ്ലെക്സിബിലിറ്റി അവരവരുടെ ബോഡിനെ കുറിച്ച് അവരവർക്ക് തന്നെ അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ ബോഡിയുടെ ബോഡിക്ക് ചേരുന്ന പൊസിഷൻ, മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള പൊസിഷൻ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഈ രണ്ട് സിമ്പിൾ വേയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മെൻസ്ട്രൽ കപ്പ് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫ്രില്ലീസിന്റെ സൈറ്റ് ഞാൻ കൊടുക്കാം. സൈറ്റിന്റെ ടോപ്പിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രില്ലീസിന്റെ കസ്റ്റമർ കെയർ നമ്പർ അവൈലബിൾ ആണ്. അവര് മൺഡേ ടു സാറ്റർഡേ 10 AM to 5 PM ആണ് വർക്കിംഗ് ആയിട്ടുള്ളത്. ആ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സ്, മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചുള്ള ഡൗട്ട് ആവട്ടെ, അല്ലെങ്കിൽ ഫ്രില്ലീസിന്റെ സൈറ്റിൽ വന്നിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് കണ്ടു, നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രില്ലീസിന്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിക്കുക. അവർ നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രില്ലീസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ എല്ലാവർക്കും ബൈ ബൈ.